നമസ്കാരം വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ആർട്ടി ഓഫീസിൽ ബഹളം വച്ചതിന് അറസ്റ്റിലായ യൂട്യൂബ് വ്ളോഗര്മാരായ ഇബുള്ജെറ്റ് സഹോദരങ്ങൾ എബിനും ലിബിനും കുടുങ്ങിയതിനു പിന്നിൽ വ്ലോഗര്മാരുടെ കുടുപ്പകയെന്ന് സൂചനയു വരുന്നുണ്ട് വൈല്ഡ് ലൈഫ് ട്രാവല് വ്ലോഗര്മാരായ ഇബുള്ജെറ്റ് ചുരുങ്ങിയ കാലം കൊണ്ടാണ് പതിനഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കുകയും വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ എത്തിക്കുകയും ചെയ്തത് ഇതിൽ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന മറ്റൊരു സംഘം ബ്ലോഗർമാർ ഇവർക്കെതിരെ തിരിയുകയായിരുന്നു ഇവരുടെ ട്രാവലർ ആദ്യഘട്ടത്തിൽ നിയമങ്ങൾ പാലിച്ച് കാരവൻ മോഡലാക്കിയിരുന്നു എന്നാൽ പിന്നീട് നിയമങ്ങൾ ലംഘിച്ച് അടുത്തിടെ നിരവധി മോഡിഫിക്കേഷൻ വരുത്തി ഇതിൻ്റെതടക്കം നിരവധി നിയമലംഘനങ്ങളുടെ തെളിവുകൾ ശേഖരിച്ച് ഗതാഗത വകുപ്പിന് എത്തിച്ചു നൽകിയത് മറ്റൊരു ട്രാവൽ ബ്ലോഗർ ആണെന്നാണ് സൂചന ഇ ബുൾഷെറ്റ് സഹോദരങ്ങൾക്കെതിരെ ഗതാഗത വകുപ്പിന് ലഭിച്ചത് അടുത്തിടെയായി നിരവധി പരാതികളാണ് ഉന്നതരെ നിരവധി തവണ ഫോണിൽ വിളിച്ച് ചിലർ പരാതിപ്പെട്ടു ദൃശ്യങ്ങളും അയച്ചു നൽകിയിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ അൻപതിലേറെ ഫോൺ കോളുകളാണ് ഇവർക്കെതിരെ തിരുവനന്തപുരത്തെ ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ലഭിച്ചത് പരാതികൾ സാധൂകരിക്കുന്ന ചിത്രങ്ങളും ലഭിച്ചെന്നാണ് അധികൃതർ പറയുന്നത് ഇവർ റോഡിൽ വാഹനം ഓടിക്കുന്നത് അപകടകരമായും വിധമാണെന്ന് കാണിക്കുന്നതാണെന്ന് നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും നൽകിയ പരാതികളും ഒപ്പം ചേർത്തിരുന്നു അതിൽ പലരും ഇവർ വാഹനം മോടി പിടിപ്പിച്ചതിന്റെയും വേഗത്തിൽ പാകുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളും നൽകി അതേസമയം വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ആർ ടി ഓഫീസിൽ ബഹളം വച്ചതിന് അറസ്റ്റിലായ ഇബുൾജെറ്റ് ജാമ്യം അനുവദിക്കണമെന്ന് അപേക്ഷിച്ച് കോടതിയിൽ നിയമലംഘനങ്ങൾക്കെല്ലാം പിഴ കൊടുക്കാമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഇവരുടെ ജാമ്യാപേക്ഷ പന്ത്രണ്ടാം തീയതി കോടതി പരിഗണിക്കും അതേസമയം പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം പത്തിലേറെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നേരത്തെ സഹോദരങ്ങളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് അവരുടെ അഭിഭാഷകർ പറഞ്ഞിരുന്നു തങ്ങളെ പോലീസ് മർദ്ദിച്ചെന്ന് കാട്ടി ഇരുവരും മജിസ്ട്രേറ്റിന് പരാതിയും നൽകി സൈക്കും ചുമലിനും മർദ്ദനമേറ്റതിന്റെ മെഡിക്കൽ രേഖകൾ ഉണ്ടെന്നും അഭിഭാഷകൻ അവകാശപ്പെട്ടു എന്നാൽ ബ്ലോഗർമാരായ സഹോദരങ്ങൾ മുൻപും നിരവധി നിയമലംഘനം നടത്തിയതിന്റെ തെളിവുകളെല്ലാം തന്നെ ഇതിനോടകം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു ഇവർക്കെതിരെ കൂടുതൽ കേസുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഈ ബുൾജെറ്റ് സഹോദരങ്ങൾ റോഡിലൂടെ സൈറണിട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തായിട്ടുണ്ട് ബീഹാറിലെ റോഡിൽ കൂടിയാണ് സൈറണിട്ട് ഇവർ പായുന്നത് വേറെന്തോ ചെയ്യാനാണ് ഒറ്റ മനുഷ്യൻ മാറി തരുന്നില്ല എന്നാണ് സൈറൻ ഇട്ട് പറയുന്നതിന് സഹോദരങ്ങൾ പറയുന്ന ന്യായം ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം ആളുകളാണ് സോഷ്യൽ മീഡിയ വഴി രംഗത്തെത്തിയിരിക്കുന്നത്